ഭൂരിഭാഗം ജനങ്ങളും ദരിദ്രരാകുമ്പോൾ ഒരു ദശാബ്ദത്തിനുള്ളിൽ ലോകത്തിലെ ആദ്യത്തെ കോടാനുകോടീശ്വരനെ കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? എന്നാൽ ഇത് ഒരു ഭീകരമായ സത്യമാണ്. ഓക്സ്ഫാമിന്റെ വാർഷിക ഇനീക്വാലിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഇത് അക്കങ്ങളുടെയും ശതമാനങ്ങളുടെയും മാത്രം കാര്യമല്ല, മനുഷ്യജീവിതത്തിന്റെ നേർക്കാഴ്ചയാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം. സമീപ വർഷങ്ങളിൽ എലോൺ മസ്ക്, ജെഫ് ബെസോസ്, ബെർണാർഡ് അർണോട്ട് എന്നിവരുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ 5 ധനികരുടെ സമ്പത്ത് 2020 ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം വർദ്ധിച്ചു. അതെ, ഇരട്ടിയിലധികം. അവരുടെ സംയോജിത സമ്പത്ത് റോക്കറ്റ് വിട്ട പോലെ $869 ബില്യൺ ഉയർന്നു. പണപ്പെരുപ്പത്തേക്കാൾ 3 ഇരട്ടിയാണിത്. ഈ 5 പേർ മണിക്കൂറിൽ ശരാശരി $14.6 ലക്ഷം സമ്പാദിക്കുമ്പോൾ ലോകജനസംഖ്യയുടെ 60% ദരിദ്രരായ 5 ബില്യൺ ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവരുടെ മൊത്തം സമ്പത്ത് യഥാർത്ഥത്തിൽ 0.2% കുറഞ്ഞു. വിരലിലെണ്ണാവുന്ന ആളുകൾ അവരുടെ സമ്പത്ത് പെരുകുന്നത് കണ്ടപ്പോൾ കോടിക്കണക്കിന് ആളുകൾ അവരുടെ സമ്പത്ത് കുറയുന്നത് കണ്ടു. ഇത് അസമത്വം മാത്രമല്ല, അനീതിയും കൂടിയാണ്. എന്നാൽ ഈ വളരുന്ന വിഭജനത്തെ നയിക്കുന്നത് എന്താണ്? കോർപ്പറേറ്റ് ശക്തിയെ ഒരു പ്രധാന കാരണമായി ഓക്സ്ഫാം ചൂണ്ടിക്കാണിക്കുന്നു. തൊഴിലാളികളെ പിഴിയുക, ഓഹരി ഉടമകളെ സമ്പന്നരാക്കുക, നികുതി വെട്ടിപ്പ്, സ്റ്റേറ്റുകളെ സ്വകാര്യവൽക്കരിക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ സമ്പത്തിന്റെ മുകൾത്തട്ടിലെ കേന്ദ്രീകരണത്തെ ത്വരിതപ്പെടുത്തുന്നു. ഇതിന്റെയൊക്കെ അനന്തരഫലങ്ങൾ അത് സാമ്പത്തികം മാത്രമല്ല, 700 ദശലക്ഷം ആളുകൾ നിലവിൽ കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ലോകബാങ്ക് കണക്കാക്കുന്നു. അവരിൽ പകുതിയും സബ് സഹാറൻ ആഫ്രിക്കയിലാണ്. അതിജീവിക്കാൻ, സ്വയം പോറ്റാൻ, ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കാൻ, അന്തസ്സോടെ ജീവിക്കാൻ പോരാടുന്ന 700 ദശലക്ഷം ജീവിതങ്ങളാണുള്ളത്. ഈ പ്രവണതകൾ നിലനിൽക്കുകയാണെങ്കിൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ നമ്മുടെ ആദ്യത്തെ കോടാനുകോടീശ്വരനെ കാണാൻ കഴിയുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. എന്നാൽ ദാരിദ്ര്യം തുടച്ചു നീക്കണോ? അടുത്ത 229 വർഷത്തേക്ക് അത് സാധ്യമല്ല. അത്രയും സമയം കാത്തിരിക്കാൻ നമുക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. അനീതിയും കഷ്ടപ്പാടും അവഗണിക്കാനാകുമോ? അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുടെ ശോഷണത്തിനെതിരെ നമുക്ക് കണ്ണടക്കാമോ? ഇത് സമ്പത്തിന്റെ മാത്രം കാര്യമല്ല, ധാർമ്മികതയെക്കുറിച്ചും നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ലോകത്തെക്കുറിച്ചും ഭാവി തലമുറകൾക്കായി നാം കരുതിവെക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തെക്കുറിച്ചുമാണ്. അതിനാൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? പ്രശ്നം തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാം. സമ്പത്തിന്റെ അസമത്വത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നമുക്ക് നമ്മെയും മറ്റുള്ളവരെയും ബോധവൽക്കരിക്കാൻ കഴിയും. ന്യായമായ വേതനം, തൊഴിലാളികളുടെ അവകാശങ്ങൾ, കോർപ്പറേറ്റ് നിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളെയും സംരംഭങ്ങളെയും നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയും. നികുതി നീതിക്കും കോർപ്പറേറ്റ് അധികാരത്തിന്റെ നിയന്ത്രണത്തിനും വേണ്ടി നമുക്ക് വാദിക്കാം. നമുക്ക് നമ്മുടെ നേതാക്കളെ ഉത്തരവാദികളാക്കാം, മാറ്റം ആവശ്യപ്പെടാം. കാരണം ലോകം ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. ഇവിടെ അസമത്വം അനിവാര്യമല്ല, ഇത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളുടെയും നയങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഫലമാണ്. അവരെ മാറ്റുക എന്നത് നമ്മുടെ ശക്തിക്കുള്ളിലാണ്. അതിനാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് ഓർക്കുക, സമ്പത്തിന്റെ അസമത്വത്തിനെതിരായ പോരാട്ടം സാമ്പത്തിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ല, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ന്യായമായ, കൂടുതൽ സമത്വമുള്ള ലോകത്തിനായുള്ള പോരാട്ടമാണ് ഇത്. നമുക്ക് ആവശ്യമുള്ള ഒരു പോരാട്ടമാണ്.